Namaskaram. Kohinoor Gems നിങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. നമസ്കാരം സർ. നമസ്കാരം. ഇന്ന് തുടങ്ങാം. നമസ്കാരം. ഇന്ന് 1190 തുലാമാസം 4 തീയതി ഉത്തരം നക്ഷത്രം 45 നാഴിക 38 വിനാഴിയുണ്ട്. ഈ നക്ഷത്രക്കാർ വളരെ ഈശ്വരഭക്തിയുള്ളവരായിരിക്കും. ആരെയും സഹായിക്കാൻ സദാ സന്നദ്ധരായിരിക്കും. പക്ഷേ പലപ്പോഴും അർഹരല്ലാത്തവർക്കും ധനസഹായം ചെയ്യുന്ന കൂട്ടരാണ്. തെറ്റിനെ സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകാത്തവരാണ്. എപ്പോഴും പ്രസന്നവതരായിരിക്കാൻ ശ്രമിക്കും. ഫലിതം പറയാൻ സമർത്ഥരായിരിക്കും. പരിശ്രമശാലികളാണ്. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ശനിദോഷം കന്നിക്കൂറുകാർക്ക് അപ്രത്യക്ഷമാകുന്നതാണ്. ചിങ്ങക്കൂറുകാർക്ക് കണ്ടശനി തുടങ്ങുന്നതുമാണ്. അങ്ങനെയാണ് കടന്നു പോകുന്നത്. നമുക്കൊരു പ്രേക്ഷകൻ ആദ്യമായിട്ട് ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. എന്റെ പേര് ഷീന. ഷീന ഷീന അല്ലേ? ഷീന ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറച്ച് സംസാരിച്ചു. ശരി, ഷീന പറഞ്ഞോളൂ. ഹലോ. ആ പറഞ്ഞോളൂ ഷീന. എന്റെ ഹസ്ബൻഡിന്റെ കാര്യം അറിയാനാണ് വിളിക്കണേ. ശരി, പറഞ്ഞോളൂ. 20/4/1978. 20/4/1978. 11:15 PM. ആലുവ. 20/4/1978 11:15 PM ആലുവ. ഉത്തരം നക്ഷത്രമാണോ? അതെ അതെ. ഉത്തരം നക്ഷത്രക്കാർക്ക് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ 7 ശനി ഇപ്പോൾ ഈ 2nd നവംബറിൽ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. അതിനുശേഷം പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. എന്താ പറഞ്ഞോളൂ, ചോദിച്ചോ. ഞാൻ വിളിച്ചത് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്തെങ്കിലും മാറ്റം വരുമോ, പിന്നെ ജോലി എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നറിയാൻ. ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ മാറ്റം വരും. വ്യാഴം അനുകൂലമായിട്ടുണ്ട്. ഈ ശനിയുടെ മാറ്റം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വ്യാഴത്തിൻ്റെ ആ 11th ഭാവം വരവിൻ്റെ ഭാവത്തിലേക്കുള്ള ശക്തി കൂടിയിട്ടുണ്ട്. രാഹുദശ നടക്കുകയാണ്. ഇതിനകത്ത് രാഹു അത്ര മോശമല്ലാത്ത സ്ഥാനത്താണ് നിൽക്കുന്നത്. രാഹു ദശ നല്ലത് തന്നെയാണ്. ഇതിനകത്ത് കർമ്മപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന രാഹുദശയാണ്. അപ്പം അതുകൂടാതെ സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇനി പൊതുവെ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഗജകേസരി യോഗമുണ്ട്. വ്യാഴം 7th ഭാവത്തിൽ ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല ഒരു ഭാവിയുടെ ലക്ഷണങ്ങളാണ്. പിന്നെന്താ അതിൻ്റെ മാറ്റം വരുന്ന അനുകൂലമായിട്ടുള്ള മാറ്റമേ വരുള്ളൂ. ഷീന, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS പോവാം. ഓക്കെ. ദിനേശനാണ് SMS അയച്ചിരിക്കുന്നത്. ദിനേശൻ 13/1/1968 7:30 PM തൃശ്ശൂർ ജില്ലയിലാണ്. ശനി ഏറ്റവും നല്ല സ്ഥാനത്തേക്ക് വരികയാണ്. അത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ ശനി ദശ നടക്കുകയാണ്. ശനി ദശ ഇതിനകത്ത് വലിയ ദോഷം ചെയ്യത്തില്ല. ഒരു ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷം തീരുന്നതുകൊണ്ട് ഇപ്പോൾ പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരുന്നത്. വ്യാഴം 19/6 മുതൽ അനുകൂലമായിട്ടുണ്ട്. ഇതെല്ലാം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു സമയമാണ്. ശനിദശ പോലും വലിയ ദോഷം ചെയ്യാത്തതാണ്. വലിയ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകത്തില്ല. ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ശനിദശ 2022 വരെയുണ്ട്. അത് കഴിഞ്ഞാൽ കുറേ കൂടെ നല്ല സമയമാണ്. ബുധദശ തുടങ്ങുകയാണ്. ബുധനകത്ത്
സൂര്യൻ്റെ കൂടെ അല്ല നിൽക്കുന്നത്, തനിയാണ് നിൽക്കുന്നത്. അനവധി 90% ഗ്രഹനിലയിലും സൂര്യനും ബുധനും ഒന്നിച്ചായിരിക്കും. ഇതിനകത്ത് തനിയെ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലമാണ്, കൂറിൻ്റെ അതിമൻ്റെ ദശാകാലമാണ് ഏറ്റവും നന്നായിരിക്കും. നമുക്ക് പ്രശകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞു. ഞാൻ എന്റെ മോളുടെ വേണ്ടിയിട്ടാണ്. പേര് പറഞ്ഞു. അബുദാബി എന്നാണ്. ശ്രീജ. ശ്രീജ. 2480. ഇപ്പൊ ഉള്ള ജോലിയുടെ കാര്യം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 2480. സമയം പറഞ്ഞോളൂ. 9:15. ചിത്ര നക്ഷത്രമാണോ? ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കൂ ശ്രീജ. ചിത്ര നക്ഷത്രമാണോ? ചിത്ര നക്ഷത്രക്കാർക്ക് ഇപ്പം 7 ശനിയാണ്. ഈ സെക്കൻഡ് നവംബർ തൊട്ട് വീണ്ടും 2.5 വർഷം കൂടെ അതുണ്ട്. ഈ അതായത് സെപ്റ്റംബർ 2017 കഴിഞ്ഞാലേ ഒരു നല്ല സമയമെന്ന് പറയാൻ പറ്റുള്ളൂ. അതുവരെ 7 ശനിയുണ്ട്. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും അതുമൂലമുള്ള മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഭാവി ഏറ്റവും നല്ല ഒരു ജീവിതമാണ്. കാരണം ഇതിനകത്ത് ശുക്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അതിന് മാളവീയ യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. വിവാഹം കഴിഞ്ഞോ? കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. ഇപ്പം നിൽക്കണ ജോലി നമുക്ക് പെർമനൻ്റ് ആവോ എന്താണെന്ന് അറിയാനാണ്. അല്ല, ഇനി അതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ വ്യാഴം അനുകൂലമായതുകൊണ്ട്, വ്യാഴദശ നടക്കുകയാണ്. വ്യാഴദശ നടക്കുകയാണ്. അത് കേന്ദ്രസ്ഥാനത്തിലാണ്. അപ്പം പെർമനൻ്റ് ആകാനുള്ള സാധ്യത, പക്ഷേ വിചാരിക്കുന്ന സമയത്ത് നടക്കത്തില്ല, താമസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ 7 ശനി ഉള്ളതുകൊണ്ട് 3 വർഷത്തോളം ആയി. ഇപ്പം ശനിയുടെ മൂർധന്യമാണ്. ഇപ്പം 2-11 അത് ഒന്ന് റെഡ്യൂസ് ചെയ്യുള്ളൂ. എന്തായാലും ശ്രീജയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക്, പ്രത്യേകിച്ച് അനുകൂല രക്തം, സംഖ്യ, നിറം എന്നിങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും, ശാസ്ത്രീയമായ ഏത് സംശയങ്ങൾക്കും ഇപ്പോഴത്തെ തന്നെ വിളിച്ചു തുടങ്ങാം. താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, നമുക്കൊരു SMSലേക്ക് പോവാം. സുഹിനാണ് SMS അയച്ചിരിക്കുന്നത്. സുഹിൻ, 13 ജൂൺ 1980, 13 ജൂൺ 1980, 4:24 AM കൊച്ചി, 4:24 AM കൊച്ചിയിലാണ് ജനനം. 13 ജൂൺ 1980 കൊച്ചി, 4:24 AM മകേരാണ്. മകേരം. ഫ്യൂച്ചർ ആൻഡ് ജോബ് ഗ്രോത്ത് ആണ് അറിയാൻ. ഈ നവംബർ 2nd മുതൽ കണ്ടശനി തുടങ്ങുകയാണ്. അപ്പം അടുത്ത 2.5 വർഷത്തേക്ക് അത്ര അനുകൂലമായ സമയമല്ല. അതുപോലെ ശനി നിൽക്കുന്നത് ഒരു ശത്രുക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് ഈ 2.5 വർഷം കൂടെ വലിയ ജോലിയിൽ വലിയ ഗ്രോത്തൊന്നും പ്രതീക്ഷിക്കേണ്ട സമയമല്ല. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വ്യാഴം ഇപ്പോൾ അനുകൂലമല്ല. വ്യാഴം നിൽക്കുന്നത് ഗോചരത്തിൽ. ഗോചരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗ്രഹത്തിനനുസരിച്ച് വ്യാഴം അനുകൂലമല്ല. ജനിച്ച സമയത്തെ വെച്ച് വ്യാഴം അനുകൂലമാണ്. ഇപ്പോൾ വ്യാഴദശ നടക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഈ 2.5 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. വ്യാഴദശ 2018 വരെയുണ്ട്. നമുക്ക് തിരിച്ചു വരാം. ഒരു പ്രശ്നം ചെയ്യുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് ദീപ്തി. ഡേറ്റ് ഓഫ് ബർത്ത് 29/9/1974. 29/9/1974. സമയവും സ്ഥലവും പറഞ്ഞോളൂ. കൊല്ലം. സമയം രാത്രി
രാത്രി പതിനാഴിക നക്ഷത്രമാണോ? എന്താ അറിയണ്ടേ? ഇപ്പൊ ഏതായാലും ഈ കണ്ടകശ്ശിനി ഇപ്പൊ തുടങ്ങുകയാണ്, ഈ സെക്കൻഡ് നവംബർ തോന്നല്. അപ്പൊ കണ്ടകശ്ശിനി അത്ര അനുകൂലമായ സമയമല്ല, പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനകത്ത് ഒരു യോഗമുണ്ട്, ഗജകേസരി യോഗം എന്ന് പറഞ്ഞാൽ, അത് ഭാവിയിൽ അത് ഏറ്റവും ഉപകരിക്കും. ഇപ്പോൾ ബുധദശ നടക്കുകയാണ്, ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുധദശ. ഈ കണ്ടകശ്ശിനി കഴിഞ്ഞാൽ ബാക്കിയുള്ള ബുധദശ വളരെ അനുകൂലമാണ്. 2023 വരെ ബുധദശ തന്നെയാണ്, 2023 വരെ. അപ്പോൾ ഇതിനകത്ത് ഭാഗ്യക്കുറവ്, ഭാഗ്യത്തിൻ്റെ അധിപൻ, കർമ്മത്തിൻ്റെ അധിപൻ, ഇത് രണ്ടും ശനിയാണ്. അപ്പം അതിനെ ബലപ്പെടുത്തണം. അത് നിൽക്കുന്ന സ്ഥാനം അത്ര അനുകൂലമല്ല, നീചഗ്രഹങ്ങളുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഇന്ദ്രനീലം ബ്ലൂ സഫയർ ധരിക്കുന്ന ഏറ്റവും അനുകൂലമാണ്. 2.5 ക്യാരറ്റ് തൊട്ട് 3.5 ക്യാരറ്റ് വരെയുള്ള ഇന്ദ്രനീലം ഇടത്തെ കയ്യിൽ നടുവിരലിൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. എന്താ കണ്ടശ്ശേരി കഴിഞ്ഞാൽ പൊതുവെ അനുകൂലം തന്നെയാണ്. കാരണം നല്ല ഉച്ചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ മഹാദശയാണ്. അതെ, ഓക്കെ ഓക്കെ, വെൽക്കം. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ, പ്രത്യേകിച്ച് ശാസ്ത്രീയമായ ഏത് സംശയങ്ങൾക്കും അസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട ഈ സംശയങ്ങൾക്കും ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTP എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് ഷമീൻ. ഷമീൻ, അതെ ഷമീൻ, പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? എന്റെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളും പിന്നെ എന്റെ പാരന്റ്സ് എങ്ങനെയുണ്ട്, അവരുടെ ഹെൽത്ത് പ്രോബ്ലംസ്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1976 May 28. ടൈം ഈവനിങ് 7 PM. കാർത്തിക ആണെന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. 28 May 76. ടൈം അതെ, 7 PM. ഈവനിങ് 7 o'clock. ജനിച്ച സ്ഥലം എവിടെയാണ്? കോട്ടയം ഡിസ്ട്രിക്ട്. കാർത്തിക നക്ഷത്രം അല്ലേ? അതെ, കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശ്ശനി തുടങ്ങുകയാണ്, ഈ കൂറുകാർക്ക് കണ്ടകശ്ശനി തുടങ്ങുകയാണ് ഈ സെക്കൻഡ് നവംബർ തൊട്ട്. അപ്പം ഈ നിങ്ങളുടെ കണ്ടകശ്ശനി 2.5 വർഷത്തേക്കുണ്ട്. അത് അത്ര അനുകൂലമായ കണ്ടകശ്ശനി, അനുകൂലമായ സ്ഥാനത്തല്ല ശനി നിൽക്കുന്നത്. അതുകൊണ്ട് പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും തടസ്സങ്ങളും താമസങ്ങളും മനഃപ്രയാസവും ദുഃഖമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതിനുശേഷം ജീവിതത്തിൽ പൊതുവെ വളരെ നല്ല ഒരു കാലഘട്ടം വരികയാണ്. അതിനകത്ത് മാളവീയ യോഗം എന്ന് പറഞ്ഞൊരു നല്ല യോഗമുണ്ട്. അതുപോലെ സൂര്യന് 90% ബലമുള്ള ഒരു ജാതകമാണ്. അപ്പോൾ ഇതൊക്കെ അനുകൂലമായ ഘടകങ്ങളാണ്. മാതാപിതാക്കൾക്ക് ഇപ്പം നിങ്ങളുടെ കണ്ടകശ്ശനി വരുമ്പം നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാകേണ്ടതുകൊണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യത്തെ കൂടെ അത് ബാധിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങളുടെ കണ്ടകശ്ശനി. ഹലോ, പറയൂ, തുറന്നോളൂ. September 2017. ഇതിനകത്ത് രണ്ടാം ഭാവം എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴത്തിനെ കൊണ്ട് നിങ്ങൾക്ക് വ്യാഴം അതിൻ്റെ ഒരു മൂലത്രികോണ ക്ഷേത്രം എന്ന് പറയും. എന്നുവെച്ചാൽ ഏറ്റവും ഒരു 75% ബലമുള്ള വ്യാഴമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉന്നതി ഉണ്ടാകണം. മാത്രമല്ല മാളവീയ യോഗമുള്ള ആൾക്കാർ വളരെ ലക്ഷുറിയസ് ആയിട്ട് ജീവിക്കണമെന്നാണ്. ലക്ഷുറിയേറ്റായിട്ട് ജീവിക്കണമെങ്കിൽ പണം വേണം.
അപ്പൊ സാമ്പത്തികമായ ഉന്നതി തീർച്ചയായും ഉണ്ടാകും. അല്ല, അത് 42 വയസ്സിന് ശേഷം ബാധകമാവുള്ളൂ. പക്ഷെ ആ യോഗം ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ്. കാരണം ആ യോഗമൊന്നും സാധാരണ ഒരു 80% ജാതകത്തിനും കാണത്തില്ല. അതെ, യോഗ ഫലങ്ങളെല്ലാം എല്ലാവർക്കും തന്നെ 42 വയസ്സിന് ശേഷമാണ് ലഭിക്കുക. ഒരു പേള്, നിങ്ങളൊരു പേള് ധരിക്കുന്നത് നല്ലതാണ്. വൈറ്റ് നാച്ചുറൽ പേൾ. ആക്ച്വലി എൻ്റെ കയ്യിൽ പേൾ ഉണ്ടായിരുന്നു, ഒരു 3 മാസം മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഈ പേളിനെ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അത് വെള്ളത്തിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് കുറച്ച് നാൾ നമ്മൾ കയ്യിൽ, അതായത് പുറത്ത് വെള്ളത്തിന് പുറത്ത് വെച്ച് കഴിയുമ്പോൾ അത് ഷ്രിങ്ക് ചെയ്യും, ചുരുങ്ങും. അപ്പം മോതിരത്തിൽ നിന്ന് പലപ്പോഴും അനവധി ആൾക്കാരുടെ ഇങ്ങനെ പോകാറുണ്ട്. ഇല്ല, ആക്ച്വലി മോതിരത്തോടെ തന്നെ പോകാറുണ്ട്. എൻ്റെ കയ്യിൽ മറ്റേ നവരത്നത്തിൻ്റെ മോതിരം, ഈ മോതിരം ഉണ്ടായിരുന്നു, സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതേതായാലും പേള് നിങ്ങളുടെ ഭാഗ്യരത്നമാണ്. അത് ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. സമയപരിമിതി പോലെ വീണ്ടും അടുത്ത ദിവസം വിളിക്കുക. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് പറയൂ ആദ്യം. സ്വപ്ന. സ്വപ്ന, എന്താണ്? ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. ശരി ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 70 72. ഒന്നുകൂടെ വ്യക്തം പറഞ്ഞോളൂ. 1972. ഏപ്രിൽ 7. രാത്രി 10:20. എന്റെ സ്ഥലം പറഞ്ഞോളൂ. എറണാകുളം. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. ഇതിനകത്ത് ഇപ്പം ഉത്രാട നക്ഷത്രമാണോ? ഉത്രാട നക്ഷത്രക്കാർക്ക് ഏതായാലും കണ്ടശനി തീരുകയാണ് ഈ 2nd November. അതിനുശേഷം പൊതുവെ വളരെ അനുകൂലമായ സമയം തന്നെയാണ്. സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും. വ്യാഴദശ നടക്കുകയാണ്. വ്യാഴം എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. രാതും ലഗ്നത്തിൽ നിന്ന് 2nd ഭാവത്തിൽ ധനസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. ധനപരമായിട്ട് ഉയർച്ചയുണ്ടാകും. സൂര്യൻ ഇതിനകത്ത് 90% ബലത്തോടു കൂടി നിൽക്കുന്ന സൂര്യനാണ്. അപ്പോൾ ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. ഇപ്പം വ്യാഴദശയിൽ നടക്കുകയാണ്. അപ്പം ഈ വ്യാഴദശയിൽ ധാരാളമായി ധനം ഉണ്ടാകണം നിങ്ങൾക്ക്. 2026 വരെ ഉണ്ട് ഈ വ്യാഴദശ. അപ്പം ഈ കണ്ടശനി കഴിഞ്ഞതോടുകൂടി നിങ്ങൾ, അതായത് 2/11/2014, 10-12 ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ കണ്ടശനി തീരുകയാണ്. അതിന് ശേഷം പൊതുവെ അനുകൂലമായ സമയം തന്നെയാണ്. ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികമായിട്ട് വളരെ നന്നായിരിക്കും. നല്ല വീട് വയ്ക്കും. വീട് വയ്ക്കാൻ പറ്റിയ സമയം അടുത്ത 2.5 വർഷത്തിനുള്ളിൽ വീട് വയ്ക്കാൻ ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ്. പിന്നെ ഏത് മാണിക്യം ധരിക്കുന്നത്? റൂബി ധരിക്കുന്നത്. റൂബി ഇതിനകത്ത് ആവശ്യമില്ല, കാരണം സൂര്യൻ്റെ ബലമുണ്ട്. ഏത് ഗ്രഹങ്ങൾക്കാണ് ബലമില്ലാത്ത അതാണ് ധരിക്കേണ്ടത്. ഇതിനകത്ത് ബർത്ത് സ്റ്റോൺ എന്ന് പറയുന്നത് ബ്ലൂ സഫയർ ആണ്. ആ ബ്ലൂ സഫയർ ബർത്ത് സ്റ്റോൺ ആയതുകൊണ്ട് ആരോഗ്യത്തിനും ജനറലായിട്ടുള്ള അഭിവൃദ്ധിക്കും എല്ലാം ഏറ്റവും നല്ലതാണ്. ശനി നിൽക്കുന്നത് ചൊവ്വ എന്ന് പറയുന്ന നീചഗ്രഹത്തിൻ്റെ കൂടാണ്. അപ്പോൾ ആ നീചത്വം കൂടുകയാണ്. അതുകൊണ്ട് ഒരു ബർത്ത് സ്റ്റോണായിട്ട് ധരിക്കേണ്ടത് ബ്ലൂ സഫയർ ആണ്. ഇതിൻ്റെ നീളം 3-4 കാരറ്റ് വരെ. വലത്തെ കയ്യിലെ നടുവരിൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. നവരത്നം കുഴപ്പമാണ്.
കാരണം ഇതിനകത്ത് ധരിക്കാൻ പാടില്ലാത്ത മരതകമുണ്ട് നവരത്നത്തിൽ. അതുപോലെ നവരത്നം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ധരിക്കാൻ പാടില്ലാത്ത, നാല നവരത്നത്തിൽ മരതകം മാത്രമേ ഉള്ളൂ ധരിക്കാൻ പാടില്ലാത്ത. കാരണം നമ്മൾ ഓപ്പോസിറ്റ് സ്റ്റോണാണ്, അപ്പോൾ അത് ധരിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ ഫലം വരിക. അതായത് പല എല്ലാ ആൾക്കാർക്കും തന്നെ ഒന്നോ രണ്ടോ മൂന്നോ രത്നങ്ങൾ ഓപ്പോസിറ്റായിരിക്കും. അതുകൊണ്ട് ഈ നവരത്നം ധരിച്ചുകൊണ്ട് വലിയ ഗുണമില്ല. കാരണം മാത്രമല്ല അതിൻ്റെ ക്യാരക്ടർ നമ്മൾ നിശ്ചയിക്കുന്ന, ഒരാളുടെ പ്രായം, അതിന് ഗ്രഹത്തിൻ്റെ ബലം, എത്ര നാൾ ധരിക്കണം, ഇപ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ക്യാരക്ടർ. ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റാണ്, ആ വെയിറ്റ് നിശ്ചയിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ അരക്കാൽ ക്യാരക്ടർ പോലും ഇല്ലാത്ത 9 രത്നങ്ങളാണ് നവരത്നത്തിലുള്ളത്. അപ്പം അതിൽ കൂടെ കിട്ടുന്ന രശ്മി എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്, അതിൻ്റെ കൂടെ തന്നെ ഓപ്പോസിറ്റ് റേസും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല. വ്യാഴം എന്ന് പറയുന്നത് വൈദ്യനാഥൻ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ വ്യാഴം അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും സ്വപ്ന, വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരം ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. താഴെ കാണുന്ന നമ്പറിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.